നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ഐസിലുമായിട്ടും ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്രീസീസൺ മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. എം എ കോളേജിനെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനല്ലേ നേരിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുകയാണ്. ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത്. ഈ ഒരു വിജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച 4 പ്രീസീസൺ മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു. മാർക്കോ ലെസ്കോവിച്ച്, ഡിമിട്രിയോസ് ഡിയമെൻഡാക്കോസ്, സൗരവ് മന്ദാൽ എന്നീ താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഇന്നലെ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ സൗരവ് മന്ദാലിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. നിലവിൽ കളിച്ച 4 പ്രീസീസൺ മത്സരങ്ങളിൽ 3 ഗോളാണ് സൗരവ് മന്ദാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് നേടിയിട്ടുള്ളത്. ഇതോടെ ബ്ലാസ്റ്റേഴ്സ് ഫാൻസൊക്കെ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് സൗരവ് മന്ദാലിനെ ഉറ്റുനോക്കുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കളിച്ച 4 പ്രീസീസൺ മത്സരങ്ങളിൽ 1 ഗോള് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൺസീഡ് ചെയ്തിട്ടുള്ളത്. നേടിയതാവട്ടെ 14 ഗോളുകളും 3 ക്ലീൻ ഷീറ്റും ക്ലബിനുണ്ട്. എന്തായാലും ഇനി വരുന്ന പ്രീസീസൺ മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കണേ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയോടനുബന്ധിച്ച് ഒരുപാട് ഡിസൈനുകളാണ് സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത്. ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തേർഡ് കിറ്റ് കറുത്ത നിറമുള്ളതായിരിക്കുമെന്നും 656 നേരത്തെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി ലോഞ്ചിങ് ഉടനെ തന്നെ ഉണ്ടാകുമെന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ജേഴ്സിയെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. കാത്തിരുന്ന് കാണുകയെന്ന് മാത്രമല്ല 656 മെൻഷൻ ചെയ്തുമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസ്റ്റ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി ലോഞ്ചിങ്ങിനെ കുറിച്ചാണ് എന്നുള്ളത്. ഒരുപക്ഷെ ജേഴ്സി ലോഞ്ചിങ് ഇന്നുണ്ടാവാനും ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും അടുത്ത സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി ഏതായിരിക്കുമെന്ന കാര്യം നമുക്ക് ഉടനെ തന്നെ അറിയാൻ സാധിക്കും. കൂടുതൽ ഐസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഒക്കെ അറിയാനായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലിക്കൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ഇടയിൽ നമുക്ക് വീണ്ടും കാണാം.